Hi friends, Malayalam Vlogs like a lakum sagada, Namina, panchasara padam kondullore, jam aanu thayaarakkan povunnathu, enikku innu kore panchasara padam kittittunde, adukondaanu njan innoru jam thanne thayaarakkan povunnathu, panchasara padathinte gunangal endakkeyanu njan mattoru video il cheyidittunde, aa video de link njan description box il ittekkam, adonnu just kaananam, namukku ekadesham 1 kilo tholam panchasara padam namukku kittittunde, idu kando. ഏകദേശം 1 കിലോ പഞ്ചസാരപ്പഴം ഉണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ജാം ആണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ജാം തയ്യാറാക്കാം ഫ്രണ്ട്സ് നമ്മുടെ പഞ്ചസാരപ്പഴം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് ഒരു ബൗളിലേക്ക് നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞ് ഇതിൻ്റെ ചാറ് മാത്രം ഒരു ബൗളിലേക്ക് ആക്കി മാറ്റണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തൊലിന്ന് വിടിയിച്ചെടുക്കാം അതിൻ്റെ ജെല്ല് മാത്രം നമുക്ക് ഈ ജാം ഉണ്ടാക്കാൻ മതി തൊലിക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ തൊലി ഉപയോഗിക്കാത്തത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പകുതിയോളം പഞ്ചസാരപ്പഴത്തിൻ്റെ ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടി എടുക്കണം നമ്മളിപ്പോൾ എല്ലാ പഞ്ചസാരപ്പഴത്തിൽ നിന്നും ജെല്ല് പുറത്തെടുത്തിട്ടുണ്ട് പഞ്ചസാരപ്പഴത്തിൻ്റെ ജെല്ല് പുറത്തേക്ക് എടുത്തപ്പോൾ ഞാനിത് എണ്ണി നോക്കിയായിരുന്നു ഏകദേശം 700 പഞ്ചസാരപ്പഴം ഉണ്ടായിരുന്നു നമുക്കിത് ജാം ഉണ്ടാക്കാൻ വേണ്ടി അടുത്തതായി നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കാം പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ജെല്ല് ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു 6 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് 3 ഗ്രാമ്പൂവും കൂടി ചേർക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കണം വരും ദിവസങ്ങളിൽ പഞ്ചസാരപ്പഴത്തിൻ്റെ തന്നെ പുതിയ റെസിപ്പീസ് ഞാൻ ഇടുന്നുണ്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ബെൽ ബട്ടണും ഓൾ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ നമുക്ക് ഈ പഞ്ചസാരപ്പഴം പറിക്കാൻ വേണ്ടി എൻ്റെ ചേച്ചിയുടെ മകൾ ഗായത്രിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂറോളം 5 മരത്തിൽ നിന്നായിട്ടാണ് നമ്മൾ ഈ പഞ്ചസാരപ്പഴം കളക്ട് ചെയ്തത് ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ പഞ്ചസാരപ്പഴത്തിൻ്റെ ജാം തയ്യാറാക്കാൻ അല്ലെങ്കിൽ താഴെ നിന്ന് കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട് നന്നായി ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ ഏകദേശം ഒരു വിധമായിട്ടുണ്ട് നമ്മുടെ പഞ്ചസാരപ്പഴത്തിൻ്റെ ജാമ് നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ടുവിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ പഞ്ചസാരയിൽ തന്നെ ഈ പഞ്ചസാരപ്പഴം തയ്യാറാക്കുന്നതുകൊണ്ട് ഒത്തിരി ഒന്നും കട്ടിയാവണ്ട പഞ്ചസാര തണുക്കുമ്പോൾ തന്നെ ഒരുവിധം കട്ടിയായിക്കോളും അത് കാരണം ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നന്നായി ആയതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്ക് പകർത്തിയെടുക്കാം നമ്മുടെ പഞ്ചസാരപ്പഴത്തിൻ്റെ ജാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഈ ഒരു കുപ്പിയും പിന്നെ ഒരു കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഒരു 1/2 കുപ്പിയോളം വേറെ ഉണ്ടായിരുന്നു നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ പഞ്ചസാരപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള തരികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് വേണം നമുക്ക് ഹെൽത്ത് കാണത് നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ ഇടക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് കഴിക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ